ഗദ്ദിക പോലുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനം കൂടി ലക്ഷ്യമിട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കാൻ നടപടി ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഗദ്ദികയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ഉന്നമനം കൂടിയാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗദ്ദികയും ആ രീതിയിലാണ് തുടങ്ങിയത്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിപണി കണ്ടെത്തുന്നതിനും മറ്റുൽപ്പന്നങ്ങളോട് മത്സരിച്ച് വിപണി കീഴടക്കുന്നതിനുമൊന്നും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പലപ്പോഴും കഴിയാറില്ല. അതുപോലെ തന്നെ നാടൻ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അവർക്ക് പലപ്പോഴും വേദി കിട്ടാതെയും വരുന്നുണ്ട്. അതിനെല്ലാമുള്ള പരിഹാരമായാണ് ഗദ്ദിക നടത്തുന്നത്. തൊഴിലുറപ്പിൽ 100 തൊഴിൽ ദിനം എന്നത് മാറ്റി പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകമായും തൊഴിൽ ദിനങ്ങൾ നൽകുന്നുണ്ട്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി A.K. ബാലൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ K.K. ശൈലജ, രാമചന്ദ്രൻ കർണപ്പള്ളി, K.K. രാഗേഷ് MP, TV രാജേഷ് MLA, ജെയിംസ് മാത്യു MLA, മേയർ സുമാ ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K.V. സുമേഷ്, കളക്ടർ TV സുഭാഷ്, വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് ഗാർക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.